എല്ലാവർക്കും നമസ്കാരം ടാസി റിച്ച് ലിസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സുഗിയൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്തു നോക്ക് അടിപൊളിയായിരിക്കും സുഗിയൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന സുഗിയനാണ് പിന്നെ പറയാതെ വയ്യല്ലോ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ സുഗിയൻ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്കിവിടെ കിട്ടുന്നതാണെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള സുഗിയനാണ് അപ്പോൾ നമ്മളാണെങ്കിൽ വീട്ടിലാണ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ഫ്രോസൺ ആണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഞാനപ്പോൾ ഈ റെസിപ്പിയാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സുഗിയൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനുവേണ്ടി ചെറുപയറാണെങ്കിൽ ഞാൻ കുതിർത്തി വെച്ചേക്കുന്നതാണ് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തണം അത് 1/2 കിലോ ചെറുപയർ ജീരകം 1 ടേബിൾ സ്പൂണ് ഏലക്ക 1 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി 1 ടീസ്പൂണ് ഷുഗർ വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആവശ്യത്തിന് എടുക്കാം എണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ശർക്കര 1/2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണെങ്കിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ ചെറുപയറാണ് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന ഇത് നമ്മൾ വേവിച്ചെടുക്കണം കുതിർത്തിയതായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും ഒരു 1/2 കപ്പിന്റെ അടുത്തോളം വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കിത് കുക്കറിനകത്ത് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പയറ് വേവുന്ന സമയത്ത് നമുക്ക് ഈ ശർക്കരയാണെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് അലിയിച്ചെടുക്കാം ഇപ്പം നമുക്കിത് ശർക്കര ഒന്ന് അലിയിച്ച് നന്നായിട്ട് തിക്കായിട്ട് എടുക്കാം ഞാൻ ശർക്കര ഇട്ടപ്പോഴാണെങ്കിൽ ആ വലിയുണ്ട ശർക്കര 4 ആയിട്ട് ഉടച്ചായിരുന്നു ആ കുഞ്ഞത് 2 ആയിട്ട് ഉടച്ചായിരുന്നു നമുക്കിത് ഇതുപോലെ അലിഞ്ഞു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ റെഡിയാണ് ശരിക്കും മൊത്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ അത് റെഡിയാണെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ജീരകവും ഏലക്കായും ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം ഇത് അപ്പം നമ്മൾ ആ ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മണം ഇതിന് ഇത് ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ മൈദേനകത്തിട്ട് ഈ മഞ്ഞപ്പൊടി നമുക്ക് ആവശ്യത്തിനിടാം ഇത് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നമ്മുടെ ആ ഏലക്കയൊക്കെ പൊടിച്ചേക്കുന്ന മിക്സില്ലേ ആ മിക്സും കൂടെ ഇതിനകത്തിട്ട് ഒരു 1/2 ഭാഗം ഇട്ടു ഉപ്പ് പാകത്തിന് പിന്നെ വെള്ളം ആവശ്യത്തിന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ കൈയും കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഒരു മിക്സിക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ബാറ്റർ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ പയ്യെ ഒത്തിരി വാട്ടറി ആയിട്ടല്ല ഈ ഒരു കൺസിസ്റ്റൻസി ആ ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കൈയും കൊണ്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഇത് ഇതിനകത്ത് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്തായിട്ട് പഞ്ചസാര ഇടാം ഇത് ചെറുപയറാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങ് കലങ്ങി പോകരുത് കുറച്ച് വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക ഒത്തിരി ഉപ്പിടരുത് കാരണം നമ്മൾ മധുരം ഇടുന്നതുകൊണ്ട് പിന്നെ പയറ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മൾ ശർക്കര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേവില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക എന്നിട്ട് ശർക്കരപ്പാനി ആവശ്യത്തിന് ശർക്കരപ്പാനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ ഈ ശർക്കരപ്പാനി ഒത്തിരി അങ്ങ് വാട്ടറി ആവരുത് ആവശ്യത്തിന് ഒഴിച്ചെടുക്കും ഇത് പയ്യെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൊണ്ട് ഡ്രൈ ആയിക്കോളും അപ്പം നമ്മൾ ശർക്കരയും ശർക്കരപ്പാനിയും ചെറുപയറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു അതിനകത്തിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ജീരകവും ഏലക്കായും ഒക്കെ പൊടിച്ചേക്കണ ആ മിക്സില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു തേങ്ങയും കൂടെ ഇട്ടായിരുന്നു ഞാനത് പറയാനായിട്ട് വിട്ടുപോയി തേങ്ങയും കൂടെ 1 കപ്പ് തേങ്ങ ഇട്ടായിരുന്നു പിന്നെ ഡ്രൈ തേങ്ങ ഇടുവാണെങ്കിൽ ഇത്തിരിയോടെ നല്ലത് ശർക്കരപ്പാനി ഞാൻ മൊത്തം എടുത്തില്ല ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ഉരുട്ടാനായിട്ട് പറ്റി തന്നേരം ഇങ്ങനെ ഷേപ്പ് ഇല്ലാത്ത പോലെയാണ് ആദ്യം നമുക്ക് തോന്നും പക്ഷേ നന്നായിട്ട് ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് റൗണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേ അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചേക്കുക ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതേ അപ്പം നമുക്ക് ഇത് ബാറ്ററിൽ ഇങ്ങനെ മുക്കി ഇത് നമ്മുടെ കറക്റ്റ് ഭാഗം
ലാസ്റ്റത്തെ ബാച്ചും കൂടെ നമ്മൾ ഇട്ടു. അങ്ങനെ രണ്ട് ട്രിപ്പ് നമ്മൾ നമ്മുടെ സുഖിയൻ എല്ലാം വറുത്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയപ്പോൾ ആ ലിക്വിഡ് എങ്ങനെ ഇങ്ങനെയായെന്ന് നിങ്ങൾ വിചാരിക്കും. പത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ കട്ട് ചെയ്യാം, കാരണം നമ്മൾ ആകെ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ തണക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, മീഡിയം ടു ഹൈ ഹീറ്റിൽ ഇടുവാണെങ്കിൽ അധികം എണ്ണ കുടിക്കില്ല. അതേ നോക്കി, നമ്മൾ എടുത്ത അത്രയും തന്നെ എണ്ണയുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടിട്ട് സെർവ് ചെയ്യാം. അതെ, അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള സുഖിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ വിത്തുവിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു, അടിപൊളിയായിരുന്നു എന്നാ പറഞ്ഞേ. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക.